നമസ്കാരം, ഞാൻ സിക്സർ ബാബുവാണ്, സിക്സർ ഫിഷിംഗ് അഴീക്കൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന രണ്ട് മൂന്ന് വെറൈറ്റി റോഡുകളും കുറച്ച് ഫിഷ് ട്രാപ്പ് അങ്ങനെയുള്ള കുറേ ഈ ലാൻഡിംഗ് നെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയ പുതിയ പ്രോഡക്റ്റുകൾ നമ്മുടെ ഷോപ്പിൽ വരുന്നത് നമുക്ക് പരിചയപ്പെടുത്താം. ഫിഷിങ്ങിനെ കുറിച്ചുള്ള എന്തറിവും എനിക്കറിയാവുന്ന അറിവുകൾ നമുക്ക് പറഞ്ഞുതരാൻ പറ്റും എന്നെ വിളിച്ചാൽ എപ്പോഴും വിളിക്കാം, ഒരു കുഴപ്പമില്ല, ഒന്നും മടിക്കണ്ട. താങ്ക് യു. അപ്പൊ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു ഫിഷ് ട്രാപ്പാണ്. ഇത് ഫിഷ് ട്രാപ്പ് എന്ന് പറഞ്ഞാൽ പുതിയ ഇത് ഉണ്ട്, എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കാം. ഈ ഫിഷ് ട്രാപ്പ് എന്ന് പറയുന്നത് ആറ് മുഖമുള്ള ഒരു ഫിഷ് ട്രാപ്പാണ്. ഇതിനകത്ത് നമുക്ക് ഫുഡ്, മീൻ വേസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കുബൂസ് പോലുള്ള റൊട്ടി എന്തെങ്കിലും ഉണങ്ങിയത് അകത്ത് വെച്ചിട്ട് ഇതിന് സിബൊക്കെ ഉണ്ട്, അതൊക്കെ മണ്ടത്തില. ഇത്രയും വഴി ഉള്ളപ്പോ സിബിന്റെ ഒരു ആവശ്യമില്ല. ചിലതിനകത്തൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മൾ അതിശയിച്ചിട്ടുണ്ട് എന്തിനാ സിബ് വെക്കുന്നത്. ഈ ആറ് വഴി ഉള്ളടത്ത് പിന്നെ ഒരു സിബ് ഉണ്ടാക്കി അതിനകത്തൊരു കൈയിടേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയും ഒരു സ്പേസ് ഉണ്ടല്ലോ, ആറ് വഴിയുണ്ട് ഇതിനകത്ത് ഇടാനായിട്ട്. നമുക്ക് എന്തെങ്കിലും വേസ്റ്റ്, മീൻ വേസ്റ്റോ കോഴിക്കടലോ അല്ലെങ്കിൽ കോഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫുഡ് വേസ്റ്റ് നമുക്ക് ഇത് ഇവിടെ ഒരു ഓപ്പൺ പ്ലേസ് ഉണ്ട്, ഇത് കെട്ടി വെക്കണം. ഇത് കെട്ടി വെച്ചിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ബെയ്റ്റും കൂടെ ഒഴുക്കിനൊന്നും പോകാതിരിക്കാൻ വേണ്ടി ചെറിയൊരു ബെയ്റ്റും കൂടി ലാൻഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അത് എടുത്തിടുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ നമുക്ക് ഫുഡ് വേസ്റ്റ് ഇട്ടിട്ട് ഇത് വെള്ളത്തിൽ മീനുള്ള സ്ഥലത്ത് ഇത് മെയിനായിട്ട് കയറുന്ന ചെമ്മീനും അതുപോലെ ഞണ്ട് അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതൽ കയറുന്നത്. ആമ ഉണ്ടെങ്കിൽ ആദ്യം ആമയെ കയറത്തുള്ളൂ, പിന്നെ മീനൊന്നും അവിടെ കയറത്തില്ല. അപ്പൊ കൂടുതലും ഞങ്ങൾക്ക് ഇത് കൂടുതൽ ഉപകരിക്കുന്നത് കായൽ ഇതുപോലെ ഉപ്പുവെള്ളം കയറിയ സ്ഥലത്ത്, ആമയൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നല്ല അളം ചെമ്മീൻ പിടിക്കും. പിന്നെ മീൻ നല്ലതുപോലെ കയറും. ഫുഡ് ഉണ്ടെങ്കിൽ കറക്റ്റ് ഏത് അവിടെ ഇപ്പൊ ചിലോപ്പിയോ കരിമീനോ പറ്റി അങ്ങനെയുള്ള ചെറിയ മീൻ അനുസരിച്ചുള്ള ഫുഡ് ഇട്ട് കൊടുക്കുക. ഇപ്പൊ കോഴിക്കോടൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിക്കുന്ന മീനുകൾ കയറി. ഇപ്പൊ ചെറിയ കുബൂസ് പോലുള്ള അല്ലെങ്കിൽ റൊട്ടി അങ്ങനെയുള്ള ആയനത്തിൽപ്പെട്ട സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വെച്ചാൽ അത് കണക്കുള്ള മീൻ കയറും. ചെമ്മീൻ നല്ലതുപോലെ പിണ്ണാക്ക്, അതുപോലെ തന്നെ എന്തുവാ കൊപ്ര പിണ്ണാക്ക്, പിന്നെ എന്തുവാ കാലിത്തീറ്റ അങ്ങനെയുള്ളതൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ചെമ്മീൻ നല്ലതുപോലെ കയറും. ഇത് കൂടുതലും ചെമ്മീൻ ഇതുകൊണ്ട് ഒത്തിരി പേര് ജീവിക്കുന്ന നല്ലോണം ഫിഷിങ് ചെയ്ത് അവരുടെ ഉപജീവനം നടത്തുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഈ ട്രിക്ക് ഉപയോഗിച്ച്. ഞണ്ട് കയറുന്നുണ്ട്. അപ്പൊ ഈ ട്രാപ്പ് നമുക്ക് വെറും 350 രൂപയിൽ സിക്സർ ഫിഷിംഗ് കിട്ടും. എന്നെ വിളിക്കുക, എന്റെ 9496262571 എന്ന് പറയുന്ന നമ്പർ വിളിച്ചാൽ നമുക്ക് അയച്ചു തരാം. എന്റെ അതുപോലെ തന്നെ 9895223571 എന്ന് പറയുന്ന ഗൂഗിൾ പേ നമ്പറിൽ നമുക്ക് എത്തിച്ചു തരാൻ പറ്റും. പൈസ ഇട്ടിട്ട് വിളിക്കുകയോ പൈസ ഇടുകയോ എത്തിച്ചാൽ നമുക്ക് എത്തിച്ചേരാം. പിന്നെ ഒരു ലാൻഡിംഗ് നെറ്റാണ്, നമുക്ക് പോർട്ടബിൾ ലാൻഡിംഗ് നെറ്റാണ്, നല്ല ചെറിയ ഗണ്ണിയുള്ള മടക്കിക്കൊണ്ട് നടക്കാം. നമുക്ക് ബാഗിലൊക്കെ കൊണ്ടുപോയി തരും. 450 രൂപയുണ്ട് ഈ ലാൻഡിംഗ് നെറ്റ് നമ്മുടെ ഷോപ്പിലുണ്ട്. ഞാൻ കുറച്ച് ഇപ്പോഴത്തെ സീസൺ സാധനങ്ങളാണ് ഇത് പരിചയപ്പെടുത്തുന്നത്. പിന്നെ നേരത്തെ പരിചയപ്പെടുത്തിയ പോലുള്ള ഫിഷ് ട്രാപ്പാണ് ഇതൊരു ഒരു ചെണ്ടക്കൂടെന്ന് ഞാൻ പറയുന്നതിന്. അപ്പൊ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട പോലുള്ള സ്ഥലത്ത് വെച്ചിട്ട് ചെറിയ മീനെ പിടിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, ചെറു മീനൊക്കെ ആണെങ്കിൽ റിലീസ് ചെയ്യണം. ഒരു മീനും നമുക്ക് കഴിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന മീനുകളെ ഇതിനകത്ത് പിടിച്ചെടുക്കാവുള്ളൂ. അല്ലാതെ കിട്ടുന്ന തൂളിയും എല്ലാ സാധനവും വലിച്ചു വാരിക്കൊണ്ട് പോകരുത്. നമുക്ക് ആവശ്യത്തിനുള്ള മീനെ പിടിക്കാവുള്ളൂ. പറയുന്നത് പറഞ്ഞാൽ അനാവശ്യമായിട്ട് മീനെ പിടിച്ചതിനെ വംശനാശം കളയരുത്, അതാണ് ഞാൻ പറഞ്ഞത്. അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ കാണുമ്പോഴത്തേക്ക് ചെറിയ മീൻ പിടിക്കാൻ മീൻ കിട്ടും, പക്ഷെ മീനെ പിന്നെയും കിട്ടണ്ടേ നമുക്ക്. അപ്പൊ ഒരു കരുതലും കൂടെ വേണം മീൻ പിടിത്തം എന്ന് പറയുമ്പോൾ. അപ്പൊ അതിനുകൊണ്ട് ഫോൾഡ് ചെയ്ത് കൊണ്ടുപോകാൻ സുഖമാണ്. ഇത് 50 രൂപയ്ക്ക് നമുക്ക് എവിടെ അയച്ചു കൊടുക്കാം. 400-450 റേഞ്ച് ഉള്ളൂ ഇതിന്റെ വില. മാക്സിമം വലുത് 450 രൂപ. അതുണ്ട്, ഇതാണ് എന്റെ ഉള്ള ഏറ്റവും വലിയ സൈസ്. അതിന്റെ ചെറിയ സൈസ് ഉണ്ട്, ഇതിന് ഒരു 350 രൂപ വിലയുണ്ട് ചെറിയ സൈസ്. ഇത് 450 നമുക്ക് എവിടെ എത്തിച്ചു കൊടുക്കാം. അപ്പൊ കൊണ്ടു നടക്കാൻ ഈസിയാണ് നമുക്ക് ഈ ഫിഷ് ട്രാപ്പ് നമുക്കുണ്ട്. ഇനി ഞാൻ ഇത് ലാസ്റ്റ് പരിചയപ്പെടുത്തുന്നത് രണ്ട് മൂന്ന് റോഡുകൾ വന്നിട്ടുണ്ട് നമുക്ക്. സീറോക്കിന്റെ രണ്ട് മൂന്ന് ഏറ്റവും ഒത്തിരി ആളുകൊണ്ട് കാത്തിരുന്ന റോഡാണ്. ലൈറ്റ് വെയ്റ്റ് ഫിഷിംഗ് വെയ്റ്റ് കാസ്റ്റിംഗ് റോഡുകളാണ് നമുക്ക് ഉള്ളത്. ഇത് 7 ഫീറ്റ് ആണ്. സീറോക്കിന്റെ സീവാക്ക് എക്സ്ടി എന്ന് പറയുന്ന മോഡലിൽ ഇറങ്ങിയിട്ടുള്ള ഒരു 7 ഫീറ്റ് റോഡാണ്. ഇപ്പൊ അതിന്റെ പേര് ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്, ഓക്സ്ഫോർഡ് ബൈറ്റ് എന്ന് പറഞ്ഞാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇതിന്റെ വെയ്റ്റ് ഒന്ന് നോക്കട്ടെ നമുക്ക്. ഇത് ഇതിന്റെ പ്രത്യേകത, ഇപ്പൊ നമ്മൾ ചുമ്മാതെ നല്ലതാണ് നല്ലതാണെന്ന് പറയാം, എന്തുകൊണ്ട് നന്നായെന്നും കൂടെ പറയണം. ഒരു റോഡ് ചുമ്മാതെ പരിചയപ്പെടും. ഞാൻ ചില വീഡിയോസിനകത്ത് കണ്ടിട്ടുണ്ട് ചിലരിങ്ങനെ നല്ലതാണ് നല്ലതാണ് നല്ലതാണെന്ന് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ട് നന്നാകുന്നു കൂടെ പറഞ്ഞു കൊടുക്കണം, എന്നാലേ കസ്റ്റമർക്ക് അത് ഇഷ്ടപ്പെടുത്തുള്ളൂ.
ഈ റോഡിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത് എക്സ്ട്രാ ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് കാർബൺ മെറ്റീരിയലാണ് ഉണ്ടാക്കിയത്, ഫുൾ കാർബൺ മെറ്റീരിയൽ. കാർബൺ മെറ്റീരിയൽ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇടിമിന്നലിന്റെ സിഗ്നൽ കൊടുത്തിരിക്കുന്ന ആ മെറ്റീരിയൽ, ഇത്തരം മെറ്റീരിയലുകളാണ് ഇത്തരം ചിഹ്നം കൊടുക്കുന്നത് കാർബൺ. പിന്നെ അതിന് മേലോട്ടുള്ള റോഡുകളുണ്ട് ഗ്രാഫൈറ്റ്, അതിനൊക്കെ നല്ല വിലയാണ്. ഏറ്റവും ടോപ്പ് റേഞ്ചിലുള്ള റോഡുകളാണ് കാർബൺ റോഡുകൾ, ഗ്രാഫൈറ്റ് റോഡ്, കാർബൺ അല്ല ഗ്രാഫൈറ്റ് റോഡ്. പിന്നെ ഈ റോഡിന്റെ വേറൊരു പ്രത്യേകത മൈക്രോ കെ ഗൈഡ് ആണ്, ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ മൈക്രോ കെ ഗൈഡ് ആണ്. മൈക്രോ കെ ഗൈഡ് വെക്കുന്നതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ കുറെ കൂടെ ലൈറ്റ് ആക്കാൻ പറ്റും റോഡ്, ഒരുപാട് ലൈറ്റ് ആക്കാൻ പറ്റും. പിന്നെ നല്ല സോളിഡ് ആയിട്ടുള്ള സെന്റർ, ഇത് ഒരു മാക്സിമം സെന്റർ സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് ഒരു ഏകദേശം സോളിഡ് സോളിഡ് രൂപത്തിലാണ് വന്നിരിക്കുന്നത്. സോളിഡ് എന്ന് പറയുമ്പോൾ ഹോൾ ഇല്ലാതെ, ഹോള് കുറവായിരിക്കും, ഹോള് കാണും എങ്കിലും അതിന്റെ ഹോളിന്റെ വ്യാസം കുറവായിരിക്കും. പിന്നെ ഇതിന്റെ വെയിറ്റ് എത്ര ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ ഗൈഡുകളുടെ എണ്ണം കൂടുന്നതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അത്രയും കൂടെ പവർ നമുക്ക് റോഡിന് കൂട്ടാൻ പറ്റും, കുറച്ചും കൂടെ ലിഫ്റ്റിംഗ് പവർ കൂട്ടാൻ പറ്റും റോഡുകളുടെ ഗൈഡുകളുടെ എണ്ണം കൂട്ടാം. കൂടിയാലുള്ള ദോഷവും ഉണ്ട്, അപ്പൊ കാസ്റ്റിംഗ് ലെങ്ത് കുറയാനുള്ള ചാൻസും ഉണ്ട്. നമുക്ക് ഈ റോഡുകളുടെ ഗൈഡുകളുടെ എണ്ണം കൂടുമ്പോഴുണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ കാസ്റ്റിംഗ് ലെങ്ത് ദൂരേക്ക് എറിയാനുള്ള ചാൻസ് കുറയും, എന്ന് വെച്ചാൽ അത്രയും തടസ്സങ്ങളാണ് സംഭവിക്കുന്നത്. ഒരു ഗൈഡ് കുറയുകയാണ് അത്രയും പോയാട്ട് നൂല് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടും. ഇപ്പൊ ടോപ്പ് എൻഡിൽ വരുന്ന ഒരു ഗൈഡിന്റെ, സാധാരണ ചില പ്രൊഫഷണൽ ആയിട്ടുള്ള ആംഗ്ലേഴ്സ് എന്ന് പറയുമ്പോൾ ഗൈഡുകൾ എടുത്തു കളയും. എടുത്തു കളയുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഫിഷിങ് അത് സപ്പോർട്ട് ചെയ്ത് പിടിക്കാനുള്ള കഴിവ് അവർക്കുള്ളത് കൊണ്ട് അത് എടുത്തു കളയും. പിന്നെ ലെങ്ത് എറിയാൻ പറ്റും. ഒരുപാട് ഗൈഡ് കൂടുന്നതും ദോഷമാണ്, ഗുണവും കൊണ്ട് ദോഷമുണ്ട്. തുടക്കക്കാർക്ക് ഗൈഡ് കൂടുന്നതായിരിക്കും നല്ലത്, ഇച്ചിരി പ്രൊഫഷണൽ ആയിട്ട് ഫിഷിങ് ചെയ്യുന്നവർക്ക് ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല, അവരത് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ട്. അപ്പൊ ഇതിന്റെ ഇപ്പൊ 7 ഫീറ്റ് റോഡിന്റെ എത്ര ഗ്രാം ഉണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. വെയിറ്റ് കാസ്റ്റ് റോഡ് 164 ഗ്രാം ആണ് ഇപ്പൊ ഇതിന്റെ വെയിറ്റ് കാസ്റ്റിന് ഉള്ളത്. അതിന്റെ 6.6 ഉണ്ട്, അത് നമുക്ക് കാണിച്ചു തരാറാന്നുള്ളത്. ഇതിന്റെ കാസ്റ്റിംഗ് വെയിറ്റ് ഇതിൽ കൊടുത്തിട്ടില്ല, എന്നാലും ഒരു 60 ഗ്രാം കാസ്റ്റിംഗ് വെയിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അത് മെറ്റീരിയൽ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ സ്ട്രോങ് എത്ര ആണെന്നുള്ളത്. അതിന്റെ 6.6 ഉണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. സെയിം സ്പെസിഫിക്കേഷൻ ആണ്, ഫുൾ കാർബൺ ആണ്, നല്ല സ്ട്രോങ് ആണ് ടോപ്പ്. ഇതിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പ് ഇതിന്റെ സെക്കൻഡ് പോർഷൻ ആണ്, അതിന്റെ ടോപ്പ് എൻഡ് ആണ് ഏറ്റവും നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് നല്ല ലൂർ ആക്ഷൻ കിട്ടുന്നതും ആണ്. അപ്പൊ ഇതിന്റെ വെയിറ്റ് നോക്കാം. ഇത് ഏകദേശം 2400 റേഞ്ചേ ഉള്ളൂ നമുക്ക്, 54, 10 ഗ്രാം കുറവാണ്. ആദ്യത്തെ 7 ഫീറ്റിനേക്കാളും ഒരു 10 ഗ്രാം കുറവാണ് ഇതിന്റെ ഇതുണ്ട്. നമുക്ക് 2400 ആ റേഞ്ചിന് നമുക്ക് ഇത് നമുക്ക് കിട്ടും ഷോപ്പിൽ, 6.6 ഉം 7 ഫീറ്റും. പിന്നെ നമുക്ക് മുൻപ് സീറോക്കിന്റെ ബേൾ ഡബിൾ എന്നും പറഞ്ഞു വന്ന റോഡാണിത്. ഇതിന്റെ 8 ഫീറ്റ് എല്ലാ സൈസും ഉണ്ട്. ഇത് നമ്മുടെ ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഓപ്പൺ കെ ഗൈഡാണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഓപ്പൺ ഗൈഡ്, വലിയ വലിപ്പം കൂടിയ ഗൈഡാണ്. നേരത്തെ മൈക്രോ ഗൈഡാണെങ്കിൽ ഇത് ഓപ്പൺ കെ ഗൈഡിന്റെ ഏറ്റവും വലിയ ഗൈഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല ടിപ്പ് ആക്ഷൻ ഉണ്ട്, ഏകദേശം ഒരു 80 ഗ്രാം കാസ്റ്റിംഗ് വെയിറ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ എഴുതിയിട്ടില്ല, കാസ്റ്റിംഗ് വെയിറ്റ് ഒന്നും എഴുതിയിട്ടില്ല. 15 കിലോ ലിഫ്റ്റിംഗ് വെയിറ്റ് കാണിച്ചിട്ടുണ്ട്, ഫുൾ കാർബൺ. മുമ്പ് നമുക്ക് ഡേ ഡബിൾ ഒരു പിങ്ക് വൈറ്റ് ഡിസൈനിലാണ്, ഈ ഹോളോ എന്തുവാ ഇത് പറയുന്ന പേരെന്ന് പറയുന്നത് കോമോ ഫ്ലാഷ് ഡിസൈൻ ആണ് ചെയ്തത്. എന്ന് വെച്ചാൽ മിലിറ്ററി കളറിന്റെ കോമോ ഫ്ലാഷ്, എന്ന് വെച്ചാൽ പ്രകൃതിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഡിസൈൻ, അതാണ് കോമോ ഫ്ലാഷ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ കോമോ ഫ്ലാഷ് ഡിസൈനിലാണ് ഇതിന്റെ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്, കോർക്ക് ഹാൻഡിലാണ്, കോർക്ക് ഹാൻഡിലാണ്. ഫ്രണ്ടിലാണ് ഇതിന്റെ റീൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ റീൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൂണർ എന്ന് പറയുന്നത് ഫ്രണ്ടിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. കെ ഗൈഡ് ആണ്, മാക്സിമം ലെങ്ത് അറിയാം. കെ ഗൈഡിന്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മുടെ റീൽ സീറ്റും ഈ കെ ഗൈഡിന്റെ ഗൈഡിന്റെ പൊസിഷനും ഒരേ ലെവലിൽ, റീൽ സീറ്റ് അല്ലല്ലോ, സ്പൂൾ കപ്പ് ലൈൻ കപ്പും ഗൈഡും കൂടെ ഒരേ പൊസിഷനിൽ കിട്ടും. അപ്പൊ കാസ്റ്റ് ചെയ്താൽ നമുക്ക് മാക്സിമം ലെങ്തിലേക്ക് എറിയാൻ പറ്റും, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇതിന്റെ വെയിറ്റ് എത്ര നോക്കട്ടെ, ഒരു 200 ഗ്രാം, 200 ഗ്രാം, 206 ഗ്രാം വെയിറ്റ് കാണിക്കുന്നുണ്ട് 8 അടിക്ക്. നല്ല സ്ട്രോങ് മെറ്റീരിയലാണ് ഇത്, കാർബണിൽ ചെയ്തിരിക്കുന്നത്. അതിന്റെ 9 അടിയുമുണ്ട്, 9 അടി. ഇതൊക്കെ കുറച്ച് സർഫ് കാസ്റ്റിംഗ് റോഡ് കണക്ക് വേണേൽ ഉപയോഗിക്കാം. എന്നാൽ ഇവിടെ കടലിലൊക്കെ വലിയ മീനെയൊക്കെ തരണ്ടിയും, തരണ്ടിയല്ല വാമീൻ പറ്റ അങ്ങനെയുള്ള മീനൊക്കെ ഉപയോഗിക്കുന്നതിന് കുറച്ച് മാക്സിമം ലെങ്തിൽ എറിയാൻ പറ്റിയ ഒരു പ്രൊഫഷണൽ റോഡാണിത്.
ഏകദേശം 3000 രൂപ വില, മറ്റേതിന് 2800 ആണ് വില, വില പറയാൻ മറന്നു. ഇതിന് ഒരു 3000 രൂപയുടെ അടുത്ത് വില വരും. അപ്പൊ സീറോക്കിന്റെ ഡേ ഡബിൾ റോഡ് ആണ് വന്നിരിക്കുന്നത് നമുക്ക്. ഇപ്പൊ അതിന്റെ പേര് മാറിയെങ്കിൽ സാധനം അത് തന്നെ, ബ്ലൂ സ്റ്റോപ്പ് എന്നും പറഞ്ഞാൽ വന്നിരിക്കുന്നത്. ഇത് 238 ഗ്രാം കാണിക്കുന്നുണ്ട് അതിന്റെ ടോട്ടൽ വെയിറ്റ്. ഒരു മൊബൈലിന്റെ വെയിറ്റ് ഒക്കെ ഉള്ളു, സാധാരണ ഒരു മൊബൈലിന് 250 ഗ്രാം വെയിറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അത്രയും വെയിറ്റ് ഉള്ളു, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. കാർബൺ മെറ്റീരിയൽ നല്ല ലൂർ, മാക്സിമം ലെങ്തിലേക്ക് എറിയാൻ പറ്റും. നല്ല അപ്പൊ വിളിക്കുക, നമ്മുടെ ഷോപ്പിൽ ആവശ്യത്തിന് ഇത് സീറോക്കിന്റെ നല്ലൊരു ശേഖരം തന്നെ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ വെച്ചിട്ടില്ല, സ്റ്റോറിൽ ഇരിപ്പുണ്ട് സാധനം. അപ്പൊ എന്റെ 9496262570 എന്ന് പറയുന്ന നമ്പറോ, അല്ലെ 9895223570 എന്ന് പറയുന്ന ഗൂഗിൾ പേ നമ്പറിലോ വിളിച്ച് നമുക്ക് ഓർഡർ എടുക്കാം. അപ്പൊ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ അറിയാവുന്നവർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ അറിയാവുന്നവർ ലൈക്ക് ചെയ്യുക. താങ്ക് യു.